Okay. So, how are you all? How was your week? How was your week's learning? How did all of it go? So, just give me an idea how many of you did the activities and how many activities did you do? 7 on 7, 6 on 7, 5 on 7. Seven. Okay. Good, Shahima. Good, Samina. Good, Afsal. Ramshi. ഓക്കെ, മിനിമം ഒരു ഫോർ എങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ബട്ട് 7 on 7 ഇസ് ദ ബെസ്റ്റ്, ഓഫ് കോഴ്സ് യെസ്, ബട്ട് ഒരു മിനിമം ഫോർ എങ്കിലും ചെയ്താൽ ഇറ്റ്സ് നൈസ്. ഓക്കെ, 3 ചെയ്തവരുണ്ട്. നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഇംപ്രൂവ് ചെയ്യാം. ഐ എം ന്യൂ ടു ലേൺ വൈസ് ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഡേ. ഓക്കെ, വെൽക്കം അർഷിത. സോ നിങ്ങളുടെ മെന്റർ ഓൾറെഡി ഇ പി എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? ആൻഡ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ 5 ലൈവ് സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ അറൌണ്ട് 45 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. സോ മിസ് ഔട്ട് ആയിട്ടുള്ളവർ പ്ലീസ് ഡു ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, സോ വിൽ ബിഗിൻ. സോ ഈ ഒരു വീക്കിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അധികവും വൊക്കാബുലറി ആണ്. ഫ്രേസൽ വേർബ്സ്, കൊളക്കേഷൻസ്, ഇഡിയംസ്, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, ഇതൊന്നും എന്താണെന്ന് പുതുതായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. വി ഓൾ നോ വാട്ട് ഇസ് ഇറ്റ്. പക്ഷെ ഇതെല്ലാം കുറച്ചും കൂടെ എങ്ങനെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ടതെന്നും കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മൾ നോക്കുകയായിരുന്നു ചെയ്തത്. സോ ഐ ഹോപ്പ് ദിസ് വീക്സ് ആക്ടിവിറ്റീസ് വാസ് ഓൾ ഈസി. കാരണം നിങ്ങൾക്ക് ന്യൂ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഫ്രേസൽ വേർബ്സ് ആയാലും പിന്നെയും കൊളക്കേഷൻസ് എന്നുള്ള ഒരു ടേം മാത്രമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്തത്. പക്ഷെ കൊളക്കേഷൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് തന്നെയായിരുന്നു, ഇസന്റ് ഇറ്റ്? അല്ലേ? ആണോ അല്ലയോ? യെസ് നോ എന്തെങ്കിലുമൊക്കെ പറയും. ഓക്കെ ഓക്കെ, സോ വിൽ ബിഗിൻ വിത്ത് ഫ്രേസൽ വേർബ്സ് റിവ്യൂ. ഫ്രേസൽ വേർബ്സ് എന്താണ്? ഫ്രേസൽ വേർബ്സ് ആർ കോമ്പിനേഷൻസ് ഓഫ് എ വേർബ് ആൻഡ് എ പ്രപ്പോസിഷൻ ഓർ ആഡ്വേർബ് ക്രിയേറ്റിംഗ് എ ന്യൂ മീനിങ്. ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വേർബ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. പക്ഷേ എന്താണ് ഫ്രേസൽ വേർബ് ആണ്? ആ വേർബിൽ ഒന്നിലധികം വാക്കുകൾ ഉണ്ടാവും. ഇതെപ്പോഴും കോമ്പിനേഷൻ ഓഫ് വേർബ് ആൻഡ് എ പ്രപ്പോസിഷൻ ഓർ എ ആഡ്വേർബ് ആയിരിക്കും. എപ്പോഴും ഒരു വേർബിന്റെ കൂടെ ഒരു പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ആഡ്വേർബ് ആഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അത് ഫ്രേസൽ വേർബ് ആയി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്രേസൽ വേർബ്സ് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഗിവ് അപ്പ്. ഗിവ് എന്നത് ഒരു ആക്ഷൻ വേർഡ് അല്ലേ, കൊടുക്കുക. പക്ഷെ ഗിവ് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മീനിങ് തന്നെ മാറി. മുകളിലേക്ക് കൊടുക്കുക എന്നതാവില്ലേ ലിറ്ററൽ മീനിങ്? പക്ഷെ അങ്ങനെയല്ല, ടു ക്വിറ്റ്. ഓക്കെ, ഗിവ് അപ്പ്. ഐ ആം ഗിവിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഐ ആം ക്വിറ്റിംഗ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഐ ഹാഡ് ടു ഗിവ് അപ്പ് മൈ ഹോബി ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം. സമയം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്റെ, ടു ക്വിറ്റ്, നിർത്തുക എന്ന മീനിങ്ങിലാണ്. ഓക്കെ, നമുക്ക് ഈ എല്ലാം ഒന്ന് ഷോർട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് പോവാ കേട്ടോ. യാ, ദെൻ നെക്സ്റ്റ് വേർഡ് ഇസ് റൺ ഇൻ ടു. നിങ്ങൾ ഒരുപാട് വേർഡ്സ് ആൻഡ് എവറി ഡേ നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രേസൽ വേർബ്സ് ആവട്ടെ, കൊളക്കേഷൻസ് ആവട്ടെ, എന്തും ആവട്ടെ, നമ്മളുടെ ലെസണിന് കൊടുത്തതിനേക്കാൾ ഒരു ഒന്നോ രണ്ടോ എക്സ്ട്രാ നിങ്ങൾ സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഇന്നിപ്പോ ഗൂഗിൾ ഉള്ള കൊടുത്തത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വെറുതെ ഫ്രേസൽ വേർബ്സ് അടിച്ചാൽ തന്നെ യു വിൽ ഗെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് ഫ്രേസൽ വേർബ്സ്. ഓക്കെ, സോ നമ്മുടെ ലെസണിൽ കൊടുത്തേക്കുന്നതും വിട്ട് ഒരു 4, 5, 6 എത്ര എണ്ണാണോ നിങ്ങൾക്ക് കഴിയുക, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് റിയലി ഗോയിങ് ടു ഹെൽപ്പ് യു. ഓക്കെ, ഇവിടെ മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് റൺ ഇൻ ടു. റൺ ഇൻ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിചാരിതമായി അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ കാണുന്നതിനെയാണ് റൺ ഇൻ ടു. ഐ റാൻ ഇൻ ടു എൻ ഓൾഡ് ഫ്രണ്ട് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ്. വിചാരിക്കാതെ ഒരാളെ കണ്ടു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തു എന്ന് പറയുന്നതിനാണ് റൺ ഇൻ ടു എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു പ്രാക്ടീസ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ടു യൂസ് ഫ്രേസൽ വേർബ്സ് ടു ഇംപ്രൂവ് ഫ്ലുവൻസി ആൻഡ് സൗണ്ട് മോർ നാച്ചുറൽ. അതായത് നമുക്കിപ്പോ ശരിക്കും ഫ്രേസൽ വേർബ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഗിവ് അപ്പ് എന്ന് പറയണ്ട. ഐ ആം ക്വിറ്റിംഗ് ദിസ് ജോബ്, ഐ ആം ക്വിറ്റിംഗ് ദ കോഴ്സ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ പിന്നെയും ഗിവ് അപ്പ്, സെയിം മീനിങ് അല്ലേ, പിന്നെയും ഗിവ് അപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വൈ ഡു വി ഹാവ് ടു യൂസ് ഇറ്റ്? ബിക്കോസ് ടു സൗണ്ട് മോർ നാച്ചുറൽ. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണ് എന്ന്, എന്താ നമുക്കിപ്പോ വാക്കാല ഒരാളുടെ ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണ് എന്ന് പറയുന്നതും നമ്മൾ സംസാരിച്ച് അത് പ്രൂവ് ചെയ്യുന്നതും ഡിഫറെന്റ് അല്ലേ? സോ നമ്മളൊരു ഇന്റർവ്യൂവിനാവട്ടെ, അതല്ല ഒരു കോമൺ കൺവെർസേഷൻ ഇരിക്കുന്ന ടൈമിലാവട്ടെ, ഒരു പ്രസന്റേഷൻ ആവട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി മാറ്റേഴ്സ്. അത് നമ്മളുടെ ലാംഗ്വേജ് ഫ്ലുവൻസിനെ കാണിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇഡിയംസും വേർഡ് ഓഫ് ദി ഡേയും
ഫ്രേസൽ വേർബ്സും കൊളക്കേഷൻസിനൊക്കെ ഇത്ര ഫോക്കസ് കൊടുക്കുന്നത് അതിനാണ്. സോ ഈ പഠിക്കുന്നത് നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ആരും തമ്മിൽ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. അപ്പൊ ഞാനിപ്പോ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള ഒരു എന്താണ് സിറ്റുവേഷൻ ഇല്ല. അപ്പൊ ഞാൻ എന്താണ് പക്ഷെ യൂസ് ചെയ്യാണ്ടിരുന്നാൽ എന്താണ്, നമ്മുടെ ലാംഗ്വേജ് ഫ്ലുവൻസി നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറയും. ഓക്കെ, നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഇന്റർമീഡിയറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നാലും. സോ വാട്ട് ഐ ഡൂസ്, നമ്മൾ വീട്ടിലുണ്ടാവുന്ന കോമൺ കൺവെർസേഷൻസ് ഇല്ലേ, അതിനിടയിൽ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഐ തിങ്ക് ഓക്കെ ഇത് എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിലേക്ക് പറയാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇത് എങ്ങനെയായിരിക്കും ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ശരിക്കും വെള്ളമൊഴിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാം, ഓക്കെ ഐ എം വാട്ടറിംഗ് മൈ പ്ലാന്റ്സ്, അല്ലെങ്കിൽ ചെടികളെ നോക്കുന്നത് ഐ എം ഗാർഡനിങ്, എന്തായിരിക്കും പറയുക എന്നുള്ളത്. ദാറ്റ് ഇസ് സംതിങ് എവ്രി വൺ ക്യാൻ ഡു. പ്രത്യേകിച്ച് വേറെ ഒരു എഫേർട്ട് എടുക്കാതെ നമ്മളുടെ മൈൻഡ് മാത്രം മതി. സോ കോൺഷ്യസ് എഫേർട്ട് എടുക്കുക, അതായത് ബോധപൂർവം എഫേർട്ട് എടുത്താൽ മാത്രമാണ് കേട്ടോ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൊലക്കേഷൻസ് റിവ്യൂ. കൊലക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് കോമ്പിനേഷൻസിനെയാണ് നമ്മൾ കൊലക്കേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ സ്ഥിരമായി പെയർഡ് വേർഡ്സ് ഉണ്ട്, അതായത് ചില വാക്കുകൾ ഒരുമിച്ച് തന്നെ ഇരിക്കുന്ന പോലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ മേക്ക് എ ഡിസിഷൻ, ഐ നീഡ് എ സ്ട്രോങ് കോഫി, നമ്മൾ ഒരിക്കലും ഐ നീഡ് എ ഹെവി കോഫി എന്ന് പറയാറില്ലല്ലോ. കടുപ്പമുള്ള കോഫിക്ക് നമ്മൾ എന്താണ് ഹെവി കോഫി എന്ന് പറയോ ഇല്ല, ഐ നീഡ് എ സ്ട്രോങ് കോഫി. സോ കുറച്ച് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൾക്കാർ എപ്പോഴും അധിക സമയത്തും ടേക്ക് എ ഡിസിഷൻ എന്ന് പറയാറുണ്ട്, പക്ഷെ ദാറ്റ് ഈസ് ആക്ച്വലി ഇൻകറക്റ്റ്. ടേക്ക് എ ഡിസിഷൻ എന്ന യൂസേജ് ഇൻകറക്റ്റ് ആണ്, പക്ഷെ എന്നാൽ എന്നിരുന്നാലും മലയാളികളുടെ ഇടയിൽ അത് ഭയങ്കര ഒരു കോമൺ യൂസേജ് ആണ്. പ്ലീസ് ടേക്ക് എ ഡിസിഷൻ ഫാസ്റ്റ്, പ്ലീസ് മേക്ക് എ ഡിസിഷൻ സൂൺ. പ്ലീസ് ടേക്ക് എ ഡിസിഷൻ ഫാസ്റ്റ് എന്ന് പറയുന്നതും പ്ലീസ് മേക്ക് എ ഡിസിഷൻ സൂൺ എന്ന് പറയുന്നതിലും ഒരു പ്രൊഫഷണലിസത്തിന്റെ വ്യത്യാസമില്ലേ. സോ ഇറ്റ് ഈസ് മേക്ക് എ ഡിസിഷൻ ആൻഡ് ദെൻ ഹെവി റെയിൻ സ്ട്രോങ് റെയിൻ. ഓക്കെ, നമ്മൾ കോഫി ടീ ഒക്കെ പറയുന്ന സമയത്ത് സ്ട്രോങ് ആണ് യൂസ് ചെയ്യുക, പക്ഷെ മഴയുടെ സമയത്ത് എന്താണ് സ്ട്രോങ് റെയിൻ എന്ന് പറയില്ല, ഇറ്റ് ഇസ് സ്ട്രോങ്ലി റെയിനിങ് എന്ന് പറയില്ല. ദാറ്റ് ഇസ് റോങ്, ഇറ്റ് ഇസ് ഹെവിലി റെയിനിങ് ആണ്. ഓക്കെ, സോ കോമൺ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ കൊളക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോമൺ കൊളക്കേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇന്റർവ്യൂസ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് എന്താ ഇംഗ്ലീഷ് ചാനൽസിലുള്ള ഇന്റർവ്യൂസോ പോഡ്കാസ്റ്റുകളോ ഒക്കെ സ്ഥിരമായി കേൾക്കുക. പറന്ന് മനസ്സിലാവും ഓക്കെ ഇവര് പറയുന്നതിൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇംഗ്ലീഷ് ചാനൽസ് കാണുന്ന സമയത്ത് നമുക്ക് വളരെ അധികം കേൾക്കാൻ പറ്റും ഐ എം കീഡ് അപ്പ്, ഐ വാസ് കീഡ് അപ്പ്, സ്പെല്ലിംഗ് KEYED, കീഡ് അപ്പ്, നമ്മൾ താക്കോൽ എന്ന് പറയില്ലേ. സോ കീഡ് അപ്പ് അതിന്റെ മീനിങ് എന്താണ്, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയി, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ മുമ്പ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷെ എന്നാൽ ഭയങ്കര പേടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഐ വാസ് കീഡ് അപ്പ്. അതുപോലെ ആദ്യമൊക്കെ ഇംഗ്ലീഷ്, ഞാൻ വല്ലാണ്ട് ഇംഗ്ലീഷ് മൂവി കാണുന്ന ആളല്ല, ആദ്യം ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോൾ ഇറ്റ്സ് ഇൻ ദ ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരെന്താ സാധനങ്ങൾ ക്ലോസറ്റിൽ വെച്ചു എന്ന് പറയണേന്ന്. ബട്ട് ക്ലോസറ്റ് ഇസ് എൻ ആൾട്ടർനേറ്റീവ് ഓഫ് ദ വേർഡ് കബോർഡ്. ഓക്കെ, ഐ ഗെസ് US ഇംഗ്ലീഷിലാണെന്ന് തോന്നുന്നു കബോർഡ്സിന് പറയുന്നത് ക്ലോസറ്റ് എന്നാണ്, അല്ലെങ്കിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്പേസിനെ പറയുന്നത് ക്ലോസറ്റ് എന്നാണ്. ബട്ട് കമ്മിങ് ടു ഇന്ത്യൻ ഇംഗ്ലീഷ് നമ്മൾ ഒരിക്കലും അത് യൂസ് ചെയ്യാറില്ല, ഇസന്റ് ഇറ്റ്? സോ അത്തരത്തിലുള്ള എന്താ നുവാൻസസ്, കൾച്ചറൽ നുവാൻസസ് മനസ്സിലാക്കാനും അതുപോലെ ഇത്തരത്തിലുള്ള കൊളക്കേഷൻസ് ഫ്രേസൽ വേർബ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ നമ്മളായിട്ട് മനസ്സിലാക്കി നമ്മളുടെ ലാംഗ്വേജിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇഡിയംസ് റിവ്യൂ. ഇഡിയംസ് എന്താണ് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഡിയംസ് ആർ ഫ്രേസസ് ഹൂസ് മീനിങ്സ് ആർ നോട്ട് ലിറ്ററൽ ബട്ട് ആർ അണ്ടർസ്റ്റുഡ് ബൈ നേറ്റീവ് സ്പീക്കേഴ്സ് ത്രൂ കോമൺ യൂസ്. ലിറ്ററൽ മീനിങ് അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ഫ്രേസസ് ആണ് ഇഡിയംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബൈറ്റ് ദ ബുള്ളറ്റ്, ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് എടുത്ത് കടിക്കുക, ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക എന്നാണ്, ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് തോക്കിന്റെ ഉള്ളിൽ ഇടുന്നതാണ്, പക്ഷെ ഇവിടെ അതൊന്നുമായ ഒരു ബന്ധവുമില്ല. ബൈറ്റ് ദ ബുള്ളറ്റ് മീൻ ടു എൻഡ്യൂർ സംതിങ് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് തീർക്കുന്നത്. എൻഡ്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ ഗോ ത്രൂ ചെയ്യുക എന്നതാണ്. ഓക്കെ,
സോ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു ടാസ്ക് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നതിനെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ആൻഡ് ഫിനിഷ് ഹിസ് വർക്ക്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് തീർക്കേണ്ടി വന്നു. നെക്സ്റ്റ് ഇസ് അണ്ടർ ദ വെതർ. ഇറ്റ്സ് എ വെരി കോമൺ ഇഡിയം. അണ്ടർ ദ വെതർ മീൻസ് ടു ഫീൽ ഇൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് പറയാം, നോ ഐ എം നോട്ട് കമ്മിങ് ടുഡേ, ഐ ഫീൽ അണ്ടർ ദ വെതർ. ഓക്കെ, സോ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ സെന്റൻസ്, ഷീ സ്റ്റേഡ് ഹോം ബിക്കോസ് ഷി വാസ് ഫീലിംഗ് അണ്ടർ ദ വെതർ. ഓക്കെ, വയ്യാത്തപ്പോഴും നമ്മൾ വളരെയധികം ടയേർഡ് ആയിരിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഡിയമാണ് അണ്ടർ ദ വെതർ. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, ഐ എം റിപ്പീറ്റിംഗ് അഗെയിൻ. നിങ്ങൾ ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എവിടേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ സെന്റൻസുകൾ ഉണ്ടാക്കി 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 മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇപി ഫോൾഡർ എടുത്ത് നോക്കാനോ, അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന വൊക്കാബുലറി ബുക്ക് എടുത്ത് മറിച്ച് നോക്കി സംസാരിക്കാനോ പറ്റുമോ? ഇല്ല, മറിച്ച് ദാറ്റ് ഷുഡ് ബി ഇൻ ആ മൈൻഡ്, നമ്മുടെ മൈൻഡിൽ അത് ഫീഡഡ് ആയിരിക്കണം. അതിനാകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് സെന്റൻസ് ഉണ്ടാക്കുക, സെൽഫ് ടോക്ക് ചെയ്യുക, മിറർ ടോക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി ഇന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം, നമ്മൾക്ക് ഡെയിലി ഇഡിയം ഓഫ് ദ ഡേ ഇല്ലേ, സോ ഡെയിലി ഇഡിയം ഓഫ് ദ ഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സെന്റൻസ് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അത് നിങ്ങളുടെ ലൈഫുമായി ഒന്ന് റിലേറ്റ് ചെയ്യുക. ഇവിടെ ഡിഫറെന്റ് ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡിഫറെന്റ് കരിയർ ഉള്ളവരുണ്ട്, ഡിഫറെന്റ് ജോബ് ഉള്ളവരുണ്ട്. സോ നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൽ ഈ ഇഡിയം എവിടെ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക എന്ന് കൂടെ നിങ്ങൾ അനലൈസ് ചെയ്യുക. സോ അപ്പോൾ ഒരു നോർമൽ സെന്റൻസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ ഒരു റിയൽ ലൈഫ് സെന്റൻസ് കൂടെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുവരെ പറഞ്ഞെല്ലാം ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ഓൾ ഫൈൻ? ഗിവ് മീ എ തംസ് അപ് ഇഫ് ഇറ്റ്സ് ക്ലിയർ, ഓർ ടെൽ മീ എ നോ ഇഫ് ഇറ്റ്സ് നോട്ട്. ഓക്കെ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സിനോണിംസ് ആൻഡ് ആന്റോണിംസ്. നമ്മൾ ഈ വീക്ക് നോക്കിയത് സിനോണിംസ് ആന്റോണിംസ് മുമ്പേ നോക്കിയിട്ടുണ്ട്. ഈ വീക്ക് നമ്മൾ നോക്കിയത് സിനോണിംസ് ആൻഡ് ആന്റോണിംസ് ഫോർ കോംപ്ലക്സ് വേർഡ്സ്. കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള വേർഡ്സിനുള്ള സിനോണിംസ് ആണ് നമ്മൾ നോക്കിയത്. സിനോണിംസ്, വേർഡ്സ് ദാറ്റ് ഹാവ് സിമിലർ മീനിങ്. ഡിഫറെന്റ് വേർഡ്സ് വിത്ത് സെയിം മീനിങ്ങിനെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ്. നെക്സ്റ്റ് ഇസ് ആന്റോണിം. ആന്റോണിം ജനറസ് ആൻഡ് സെൽഫിഷ്. ഇപ്പോ ഈ ആന്റോണിംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീച്ച് കൂടുതൽ ക്ലിയർ ആവും. അതെങ്ങനെയാണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്, ആ സാധനം സോഫ്റ്റ് ആണോ പറയാണ്, ഇറ്റ് ഈസ് നെയ്തർ സോഫ്റ്റ് നോർ റഫ്. അത് സോഫ്റ്റും അല്ല റഫും അല്ല. സോഫ്റ്റിന്റെ ആന്റോണിം ആണ് അഥവാ ഓപ്പോസിറ്റ് ആണ് റഫ്. പക്ഷെ ആ റഫ് എന്നുള്ള വേർഡ് അറിയില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാം. ഇറ്റ് ഈസ് നോട്ട് സോഫ്റ്റ് ബട്ട് ഓൾസോ നോട്ട് വെരി ഹാർഡ്, വെരി ടഫ്. അങ്ങനെ എന്താണ് അത്ര അപ്രോപ്രിയേറ്റ് അല്ലാത്ത വേർഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഇസ് നോട്ട് വെരി സോഫ്റ്റ്, ഓൾസോ നോട്ട് വെരി റഫ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഓക്കെ, കറക്റ്റ് ആന്റോണിംസ്, കറക്റ്റ് ബൈപോളർ അല്ലെങ്കിൽ കൃത്യമായ ഓപ്പോസിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിന്റെ ഒരു മിഡിൽ വേർഷൻ എന്ന്, അതിന്റെ ഒരു നടുക്കാണ് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന്, സിനോണിംസ് സെയിം മീനിങ് വരുന്ന വേർഡ്സ് ആണെങ്കിൽ പോലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹാപ്പി, ജോയ്ഫുൾ, എക്സൈറ്റഡ്, ഇതെല്ലാം തമ്മിൽ മൈന്യൂട്ട് ഡിഫറൻസസ് ഉണ്ടാവാം. ഓക്കെ, ചിലത് എക്സാക്ട് സെയിം ആയിരിക്കാം. ഇപ്പൊ ഹാപ്പിനെസിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ എക്സൈറ്റഡ് എന്ന് പറയാം. ഓ, ഐ വാസ് എക്സൈറ്റഡ് ഓൺ ഗെറ്റിംഗ് ദ സർപ്രൈസ്. അതായത് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സൈറ്റഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ബിഗ് ആൻഡ് എനോമസ്, അത് സിനോണിംസ് ആണ്. ബിഗ് എന്നാലും വലുത്, എനോമസ് എന്നാൽ പക്ഷെ വളരെ വലുതാണ്. ഓക്കെ, സോ അതിന്റെയൊക്കെ ഡിഗ്രികളിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ സിനോണിംസ് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുക, പക്ഷെ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഇസ് എ ബിഗ് ആപ്പിൾ എന്നേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, ഐ ഹാവ് എ ബിഗ് ആപ്പിൾ വിത്ത് മീ എന്നേ പറയുള്ളൂ. നമ്മൾ ഒരിക്കലും ഐ ഹാവ് എൻ എനോമസ് ആപ്പിൾ വിത്ത് മീ എന്ന് പറയില്ല. ഓക്കെ, അതേസമയം ഇറ്റ് ഇസ് എൻ എനോമസ് എലിഫന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ഫൈൻ, കാരണം വലിയ എലിഫന്റ് ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ സിനോണിംസ് യൂസ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഇന്റർചേഞ്ച് ചെയ്തത് അത് അവിടെ ആപ്റ്റ് ആവോ എന്ന് കൂടെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, സോ യൂസ് സിനോണിംസ് ആൻഡ് ആന്റോണിംസ് ടു എക്സ്പാൻഡ് യുവർ വൊക്കാബുലറി ആൻഡ് എക്സ്പ്രസ് ഐഡിയാസ് മോർ ക്ലിയർലി. നമ്മൾ ഈ സിനോണിംസും ആന്റോണിംസും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായി വളരെ ക്ലാരിറ്റിയിൽ നമുക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ സാധിക്കും. വെർബോസിറ്റി ആവശ്യമില്ലാതെ കുറെ വേർഡ്സ് ആഡ് ചെയ്യുന്നത് കുറക്കാൻ സാധിക്കും. കൃത്യമായ വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ അറിയും എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മൾ ലെസൺ റിവിഷൻ കഴിഞ്ഞു. നമ്മൾ കൊളോക്കേഷൻസ് ഡിസ്കസ് ചെയ്തു, ഫ്രേസൽ വേർബ്സ് ഡിസ്കസ് ചെയ്തു, ഇഡിയംസ് ഡിസ്കസ് ചെയ്തു, ആന്റോണിംസ് ആൻഡ് സിനോണിംസ് ഡിസ്കസ് ചെയ്തു. സോ ഫ്രം നെക്സ്റ്റ് സ്ലൈഡ് ഓൺവേർഡ്സ് നമ്മൾ പ്രാക്ടീസിംഗ് ആണ്.
സോ സെൻഡ് മീ ആസ് മച്ച് ആസ് എക്സാമ്പിൾ സെന്റൻസ് യു ക്യാൻ. ഓക്കെ, നമ്മൾ ലെസണിൽ പഠിച്ച വേർഡ്സ് മാത്രം ആവണം എന്നില്ല, അതല്ലാതെ നിങ്ങൾ പുറമേ കണ്ടുപിടിച്ച വേർഡ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. ഓക്കെ ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് യൂസ് ഫ്രേസൽ വേർബ്സ് ഇൻ സെന്റൻസസ്. നിങ്ങൾ ഏതെങ്കിലും ഫ്രേസൽ വേർബ് യൂസ് ചെയ്തുകൊണ്ട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്തായിട്ടില്ല. സെന്റൻസുകൾ നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ അപ്രീഷിയേറ്റഡ്. അതല്ല, നിങ്ങൾ എങ്ങനത്തെ സെന്റൻസ് അയച്ചാലും ഇറ്റ്സ് ഫൈൻ. സോ യു ക്യാൻ സ്റ്റാർട്ട്, ഗിവ് മീ സെന്റൻസസ് യൂസിംഗ് ഫ്രേസൽ വേർബ്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ റെഫർ ടു ഇറ്റ്. ഐ ഹാഡ് ടു ഗിവ് അപ് മൈ വീക്കെൻഡ് പ്ലാൻസ് ടു ഫിനിഷ് മൈ അസൈൻമെന്റ്. ഗെറ്റ് ഓഫ് മൈ പ്രോപ്പർട്ടി. ഓക്കെ, ഗുഡ് മിഥ്ലാജ്. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോ എന്നാണ് കേട്ടോ മീനിങ്. ഗെറ്റ് ഓഫ് ദ മീറ്റിംഗ്, പുട്ട് ഓഫ് ടു നെക്സ്റ്റ് വീക്ക്. ദ മീറ്റിംഗ് ഇസ് പുട്ട് ഓഫ് ടു നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ദ മീറ്റിംഗ് ഇസ് പുട്ട് ഓഫ് ടു നെക്സ്റ്റ് വീക്ക്. ഗുഡ് വൺ അർഷിത. കൻ യു ലുക്ക് ഓഫ് ടു മൈ ഡോഗ് വൈൽ ഐ എം അവേ. ഗുഡ് വൺ. പ്ലീസ് പുട്ട് ഔട്ട് ദ ലാമ്പ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യുക. പ്ലീസ് പുട്ട് ഔട്ട് ദ ലാമ്പ്. ഓക്കെ, ഐ ഹാഡ് ടു ഗെറ്റ് അപ് ഏർലി. ഓക്കെ, മൈ കാർ ഇസ് ബ്രേക്ക് ഡൗൺ എന്ന് പറയില്ല, മൈ കാർ ബ്രോക്ക് ഡൗൺ എന്നാണ് പറയുക. ഓക്കെ, മൈ കാർ ഈസ് ബ്രേക്ക് ഡൗൺ എന്ന് പറയില്ല കേട്ടോ, മൈ കാർ ബ്രോക്ക് ഡൗൺ. ഷീ ആക്ട് അപ് ലൈക്ക് എ ചൈൽഡ്. ഷീ ഇസ് ആക്ടിംഗ് അപ് ലൈക്ക് എ ചൈൽഡ് അല്ലെങ്കിൽ ഷീ ആക്ടഡ് അപ് ലൈക്ക് എ ചൈൽഡ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടെൻസിൽ വ്യത്യാസം വരുത്തൂ. ഷീ ആക്ടഡ് അപ് ലൈക്ക് എ ചൈൽഡ് എന്ന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഷീ ഇസ് ആക്ടിംഗ് അപ് ലൈക്ക് എ ചൈൽഡ്. ഓക്കെ, ടെൻസുകൾ ശ്രദ്ധിക്കണേ. ഐ കെയിം അക്രോസ് വിത്ത് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഓക്കെ, ഗുഡ് റിൻഷി. യെസ്റ്റർഡേ ഐ വാസ് റാൻ ഇൻ ടു എന്ന് പറയില്ല, ഐ റാൻ ഇൻ ടു മതി കേട്ടോ. യെസ്റ്റർഡേ ഐ റാൻ ഇൻ ടു മൈ ഓൾഡ് ഫ്രണ്ട് മതി. മൈ ഗ്രാൻഡ് മദർ പാസ്ഡ് അവേ യെസ്റ്റർഡേ. ഓക്കെ, ഐ ഹാഡ് ടു പുട്ട് ഓൺ മൈ ജാക്കറ്റ് ബിക്കോസ് ഇറ്റ്സ് ചില്ലിംഗ് ഔട്ട്സൈഡ്. ഓക്കെ, ദ ക്ലാസ്സസ് വെർ കോൾഡ് ഓഫ്. ഓക്കെ, മൈ ഫ്രണ്ട് പാസ്ഡ് അവേ പറയില്ല, മൈ ഫ്രണ്ട് പാസ്ഡ് അവേ. ഓക്കെ, പാസ്ഡ്. I want to put on my shoes. Okay, I am put on my frock എന്ന് പറയില്ല. I want to put on my frock എന്ന് പറയാ, I put on my frock എന്ന് പറയാ, I am put on my frock എന്ന് പറയില്ല, I am putting on my frock എന്ന് പറയാം. The fire force in rush to put out the fire. The fire force is in rush to put out the fire. Okay, the fire force is in rush to put out the fire. അല്ലെങ്കിൽ The fire force rushed to put out the fire. Okay, Thirtha, unnu correct cheyani. Idu endu ellarkum avade odoke easy miss aayi povunnundallo. Let's move on to the next topic. There, Priya, good sentence. Called off due to rain. Endanu called off cheythathu Shehwan? Correct aanu, pakshe sentence complete aayilla. I am asking for complete sentence. I bought a new car yesterday. Idile phrasal verb evade Shivdi? I bought a new car yesterday. ഇതില് phrasal verb വന്നില്ല. I look after him at I looked after him. Looked after him at his worst moment ആണ് കേട്ടോ. I looked after him. Tense മാറ്റണേ. Never give up in any situation. Okay. She looks after her grandmother. Okay, good. We must come up with a better plan before the deadline. Yes, good sentence, Sufyan. The meeting was called off. She picked up her luggage and headed to the gate for boarding. She picked up her luggage, okay, and headed to the gate for boarding. Very good search now. She broke down off her father's loose in the barayla. Sentence ingane aaka. She broke down on her father's death in the baraya. Okay. Okay. So thank you for all the phrasal verbs. Okay. Phrasal verbs. Nirthi podo. Thank you. Okay. What are phrasal verbs? Put off, called off. Headed up. Okay, very happy. നമ്മള് ഔട്ട് ഓഫ് ദ ലെസണും കുറച്ച് ഇവിടെ കണ്ടു. വെരി ഹാപ്പി ഫോർ ദാറ്റ്. വെരി ഗുഡ്. സോ നിങ്ങൾ എല്ലാരോടും കൂടിയാണ് ടെൻസുകൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോ റൺ ഇൻ ടു എന്നത് ആവശ്യമുള്ളടുത്ത് റാൻ ഇൻ ടു ആക്കണം. ഐ പുട്ടിങ് പുട്ട് ഓഫ് എന്നത് ദ മീറ്റിംഗ് ഇസ് പുട്ട് ഓഫ്, അല്ലെങ്കിൽ ഐ ആം പുട്ടിങ് ഓഫ് ടുഡേസ് മീറ്റിംഗ്. ഇപ്പൊ ഞാൻ ക്ലാസ്സിന്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് ഞാൻ പറയണം നമ്മുടെ ക്ലാസ് ഡിലേ ആണ്. So what should I tell?
ഐ ആം പുട്ടിംഗ് ഓഫ് ടുഡേയ്സ് ക്ലാസ് എന്നാണ് പറയുന്നത്. ഐ ആം പുട്ടിംഗ് ഓഫ് നിർത്തുകയാണ്. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ആ ടെൻസസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് നെക്സ്റ്റ്, ഐ വോണ്ട് സെന്റൻസസ് ഫ്രം യു യൂസിംഗ് കൊളക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, ദ വെദർ ഫോർകാസ്റ്റ് പ്രിഡിക്റ്റഡ് ഹെവി റെയിൻ. ഓക്കെ, ദ വെദർ ഫോർകാസ്റ്റ് പ്രിഡിക്റ്റഡ് ഹെവി റെയിൻ. സോ ഹിയർ ദ കൊളക്കേഷൻ ഇസ് ഹെവി റെയിൻ. സോ ഇത്തരത്തിൽ കൊളക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഗിവ് മീ എക്സാമ്പിൾ സെന്റൻസസ്. എക്സാമ്പിൾ സെന്റൻസുകൾ എല്ലാവരും ഗോ ത്രൂ ചെയ്യണം കേട്ടോ. ഇവിടെ ഇങ്ങനെ എക്സാമ്പിൾസ് പറയിപ്പിക്കുന്നത്, അതായത് ചിലർക്ക് അറിയുന്നത് മറ്റുള്ളവർക്ക് അറിയണ്ടാവില്ല. സോ ഇവിടെ ഒരു എന്താ എക്സ്ചേഞ്ച് ഓഫ് നോളജ് ആണ് നടക്കുന്നത്. അതിനാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചാറ്റ് ബോക്സിൽ ഇടിയിക്കുന്നത് കേട്ടോ. ഐ എം ഡൂയിങ് ദ ഡിഷസ്. ഗുഡ് ഗൗരി. അമീന വന്നിട്ടില്ലേ? ഇസ് അമീന ആബ്സെന്റ്? യെസ്, അമീന ഇസ് ആബ്സെന്റ്. ഐ എം ഡൂയിങ് ദ ഡിഷസ്. ദ ന്യൂ സ്മാർട്ട് ഫോൺ ഇസ് ഹൈലി റെക്കമെൻഡഡ് ഫോർ ഇറ്റ്സ് ക്യാമറ ക്വാളിറ്റി. വെരി ഗുഡ് ഷഹീമ, ഹൈലി റെക്കമെൻഡഡ്. ഗുഡ്. ഫ്രേസൽ വേർബ്സ് വന്ന സ്പീഡ് കൊളക്കേഷൻസിന് ഇല്ലല്ലോ. വാട്ട് ഹാപ്പൻഡ്? ഐ ഫെൽ ഡീപ്ലി ഇൻ ടു ദ ഓഷ്യൻ. ഓക്കെ, ഡീപ്ലി. ഓക്കെ, ഐ ഹാവ് എ ട്രെയിൻ ടു ക്യാച്ച്. ഓക്കെ, ഗുഡ്. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ദ ഡോക്ടർ. ഓക്കെ, ടേക്ക് എൻ അപ്പോയിൻമെന്റ് എന്നതാണ് അല്ലേ കൊളക്കേഷൻ. ഓക്കെ, ഗുഡ്. ടേക്ക് എൻ അപ്പോയിൻമെന്റ് ഓർ ബുക്ക് എൻ അപ്പോയിൻമെന്റ്. ടേക്ക് എൻ അപ്പോയിൻമെന്റിലും ബെറ്റർ യൂസേജ് ബുക്ക് എൻ അപ്പോയിൻമെന്റ് അല്ലേ. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടേക്ക് എ ഡിസിഷൻ പോലെ തന്നെയാണ് കേട്ടോ. ടേക്ക് എൻ അപ്പോയിൻമെന്റ് എന്ന് പറയില്ല, നമ്മൾ മേക്ക് എൻ അപ്പോയിൻമെന്റ് ആണെന്ന് പറയാം. ഐ വോണ്ട് ടു മേക്ക് എൻ അപ്പോയിൻമെന്റ് വിത്ത് ദ ഡോക്ടർ, അല്ലെങ്കിൽ ബുക്ക് എൻ അപ്പോയിൻമെന്റ് വിത്ത് ഡോക്ടർ ആണ് കേട്ടോ. ടേക്ക് എൻ അപ്പോയിൻമെന്റ് പറയില്ല കേട്ടോ. സോ ഹൂവർ ഇറ്റ് ഇസ് പ്ലീസ് കറക്റ്റ്. കുറെ ആൽഫബറ്റ്സ് ആണ് ക്ലിയർ ആയിട്ടുള്ളത്. ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് എ സ്ട്രോങ് കോഫി. ഓക്കെ, I take a break in my job a few days because of head pain. Okay, Shamim, I have additions and options. I take a la. I took. Yan break it too. I took a break in my job a la. From my job. And the job il nandu yan break it. So, I took a break from my job for a few days. Korachu divasathinu. Because of head pain. Head pain ennu nammalu parayya. Poduve headache ennaanu paraya to. തലവേദനയ്ക്ക് ഹെഡ് പെയിൻ എന്ന് പറയില്ലേ, ഇറ്റ്സ് ഹെഡ് ഏക്ക്. ഓക്കെ, സോ ഷമീമ ഈ പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ചെയ്ത് ഈ സെന്റൻസ് എനിക്ക് ഇപ്പൊ തന്നെ ഒന്നും കൂടെ അയച്ചു തരൂ പ്ലീസ്. ഓക്കെ, ആൻഡ് കട്ട് ടു ദ ചേസ് മീൻസ് കം ടു ദ പോയിന്റ്. പക്ഷെ അതൊരു കൊളക്കേഷൻ അല്ല. ഓക്കെ, കൊളക്കേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ആണ്. ഇത് നമ്മളുടെ ഒരു ഫ്രീസ് ആണ്. അത് കട്ട് ടു ദ ചേസ്, കം ടു ദ പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഫ്രീസ് ആണ്. കൊളക്കേഷൻ ആയിട്ട് അത് യൂസ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് എനിക്ക് വേണ്ടത് ഇങ്ങനെ കൊളക്കേഷൻസ് അല്ല. ഐ വോണ്ട് complete sentences. I need to make the bed every morning. Yes, good Arshida, make the bed. I feel heavy hearted after the failure. Okay Ramya, good sentence. Don't beat around the bush. Beat around the bush collocation alla, that is idiom. It's running out of time, can we do it fast? Okay Hari, good one. I want a sleep deep alla, I want a deep sleep on it. Okay, the teacher highly recommended to include this topic in seminar. Okay, good sentence Muhsina. We need to make a deal for this project. Okay, we need to make a deal is a collocation. Okay, I made the bed every day. Okay, I must want a strong coffee to start my kitchen journey. I must want ennu parayilla. Okay, I must want ennu nammal parayilla. I want a strong coffee to start my kitchen journey nu paraya. I must want ennu parayilla. I am making progress on my new project. Ivide Shehna endarnu avada collocation. I am making progress on my new project. I couldn't get the collocation, so please let me know. Please give me a piece of advice for higher studies. Okay, good Renu. I am deeply love alla, I am deeply in love with reading books anato. In onnu maatrene astriya, I am deeply love with in reading books alla, I am deeply in love with reading books ana. I took a break from the job because of headache. Okay Shamima, adu kuda onnu correct cheyane. I want a brisk walk. And wait just a minute.
ബ്രിസ്റ്റ് വാക്ക് അല്ല, ബ്രിസ്ക് വാക്ക്, അതാണ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തത്. അതായത് നമ്മൾ വേഗത്തിൽ നടക്കുന്നതിന് ബ്രിസ്ക് വാക്ക് എന്നല്ല, ബ്രിസ്ക് വാക്ക് ആണ് കേട്ടോ. അഖില ടി അല്ല, കെ ആണ് ബ്രിസ്ക്. ഷി ഗേവ് മീ സം അഡ്വൈസ് ഓൺ ഹൗ ടു ഇംപ്രൂവ് മൈ റൈറ്റിംഗ്. ഓക്കെ, ഗുഡ് സുഫിയ. മേക്ക് ഷുവർ ടു കം പ്രിപ്പയർഡ് ഫോർ ദ ടെസ്റ്റ് ടുമോറോ. ഇവിടെ എന്തായിരുന്നു കൊളക്കേഷൻ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. മേക്ക് ഷുവർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി ഇല്ല. മേക്ക് ഷുവർ എന്നതാണോ കൊളക്കേഷൻ ആയിട്ട് ഉദ്ദേശിച്ചത്? ഫഹീമ, ഐ പേ അറ്റൻഷൻ ടു എവ്രിബഡി ഹു വാണ്ട്സ് മൈ ഹെൽപ്പ്. ഓക്കെ, പേ അറ്റൻഷൻ, ഗുഡ് ഷെഹ്ന. ദി അത്ലീറ്റ്സ് ട്രെയിൻഡ് റിഗറസ്ലി ഫോർ മന്ത്സ്. ദ അത്ലീറ്റ്സ് വെയർ ട്രെയിൻഡ്. ഓക്കെ, ദ അത്ലീറ്റ്സ് ട്രെയിൻഡ്, എന്റെ ഇടയിൽ ഒരു വെയറിന്റെ ആവശ്യമുണ്ട് കേട്ടോ, WERE. ദ അത്ലീറ്റ്സ് വർ ട്രെയിൻഡ് റിഗറസ്ലി ഫോർ മന്ത്സ് ടു പ്രിപ്പയർ ഫോർ ദ കോമ്പറ്റീഷൻ. വെരി ഗുഡ് സജ്ന, ട്രെയിൻഡ് റിഗറസ്ലി, ഗുഡ് കൊളക്കേഷൻ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഐ ഹാഡ് എ സ്ട്രോങ് കോഫ്. സാൻഡ്ര, ദ സെന്റൻസ് ഇസ് നോട്ട് ക്ലിയർ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, ഓക്കെ, പോയിന്റ് ഓഫ് ടൈം ഒരു കൊളക്കേഷൻ ആണ്. ഐ ഹാഡ് എ സ്ട്രോങ് കോഫി ഫാൻ, അല്ലെ ഐ ആം എ സ്ട്രോങ് കോഫി ഫാൻ എന്നാണോ? ഐ ഹാഡ് എന്നത് അവിടെ ആപ്റ്റ് അല്ല കേട്ടോ. ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് ഏർലി ഓൺ മൈ വീക്ക് ഡേയ്സ്. ഗെറ്റ് അപ്പ് എന്നത് ഫ്രേസൽ വെർബ് ആണ് കേട്ടോ. ഓക്കെ, കൊളക്കേഷൻ അല്ല. ദ ലഷ് ഗ്രീൻ ഫോറസ്റ്റ് വാസ് സ്റ്റീമിംഗ് വിത്ത് വൈൽഡ് ലൈഫ്. ഓക്കെ, ഗുഡ്. വി മസ്റ്റ് ലുക്ക് ആഫ്റ്റർ our parents. Again, look after is phrasal verb. Always my day starts with a creamy milk tea that makes me really on. Okay, ഇവിടെ കൊളക്കേഷൻ എന്താണ്? Really on എന്നതാണോ കൊളക്കേഷൻ പ്രാസക്? Please give me clarity. He gave me some excellent advice. Excellent advice, അങ്ങനെ ഒരു കോമൺ കൊളക്കേഷൻ അല്ല. കോമൺലി പെയർഡ് വേർഡ്സിനെയാണ് നമ്മൾ കൊളക്കേഷൻസ് എന്ന് പറയാം. നമ്മൾ ഇപ്പിരുന്ന് പെയർ ചെയ്യുന്നതിനെ നമ്മൾ കൊളക്കേഷൻ എന്ന് പറയില്ല കേട്ടോ. I want a deep sleep because I am very tired. Because I am very tired. Okay, good one. I had a heavy belly pain yesterday. I had a heavy belly pain എന്ന് പറയില്ല. I had a strong pain എന്നാണ് പറയുക. And ഇവിടെ എന്താണ് collocation എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല രാജ. Please do let me know. I am completely blank off when I heard that news. I am completely എന്ന് പറഞ്ഞ I went completely blank off when I heard that news. Okay, കാരണം ഇവിടെ നോക്കൂ, പകുതി പ്രസന്റും പകുതി പാസ്റ്റും ആയി. I went completely blank off when I heard the news. I am completely blank off when I heard the news പറയില്ല. So Mini, please do the correction. Do exercises which I gave. ഇതിൽ ഏതാണ് collocation? Afia, please make it clear. It was a maiden docking of the newly commissioned ship. It was a maiden docking. So maiden docking on a collocation. I have to acquire more knowledge. Okay, good Shiju. Acquire knowledge another commonly used term. I'm so happy to hear the good news about the excellent result. Okay, excellent result. Collocation. Okay. So thank you for all the collocations. Collocations which to... Can you say that again, madam? Collocation. Collocation and dana nano parayindadu. കൊളക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് പെയർ ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ കൊളക്കേഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹെവി റെയിൻ, സ്ട്രോങ് ടീ, അക്വയർ നോളജ്, എ പീസ് ഓഫ് അഡ്വൈസ്, ഓക്കെ, എ ട്രെയിൻ ടു കാച്ച്, എന്നിങ്ങനെ കോമൺലി പെയർഡ് വേർഡ്സിനെയാണ് നമ്മൾ കൊളക്കേഷൻസ്, ഓക്കെ, കോമൺ കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെയാണ് കൊളക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ വോണ്ട് യു ടു ഗിവ് മീ സെന്റൻസസ് യൂസിംഗ് idioms. Idioms use cheyidukonde give me sentences. For example koduthittunde, she didn't want to do it but she had to buy the book. Avalku adu cheyyandayirunnu pakshe annalum endana kashtapettittaanengil adu complete cheydu enna meaning aanu. She had to buy the bullet and all. Buthimuttayirunnengilum adu cheyyandi vannu. His presentation went down in flames due to technical issue. Good, went down in flames എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽ ആയി എന്നല്ലേ. ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് തോറ്റു പോവുക എന്നുള്ള മീനിങ് അല്ലേ. ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ്, പ്ലീസ് ടു ലെറ്റ് മീ നോ ഇഫ് ഐ എം റൈറ്റ്. ഇറ്റ്സ് എ ഗുഡ് സെന്റൻസ് എനിവേ.
I've done everything I can do to help. Now the ball is in your court to take the next step. Very good, Mithlaj. Good sentence. Arjun again, raining cats and dogs, and the idiom, Anu. Please do use it in a sentence. Okay. I can't join you today because I have a big fish to fry. Okay, good, Arshita. Good. She was snoring, therefore, under the weather. Shahban, sentence clear illallo. എന്താണ് ഉദ്ദേശിച്ചത് ഷി വാസ് സ്നോറിങ് അതായത് സ്നോർ ചെയ്യണ്ടായിരുന്നു അതുകൊണ്ട് വയ്യാണ്ടായിരുന്നോ നോ സെന്റൻസിന്റെ ക്ലാരിറ്റി പോരാ പ്ലീസ് ഒന്ന് അതിനൊന്ന് ഓൾട്ടർ ചെയ്തായിക്കോ ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് സെന്റൻസ് കംപ്ലീറ്റ് അല്ല ഐ വോണ്ട് ക്ലിയർ സെന്റൻസസ് ഷെഹ്ന പ്ലീസ് റീവർക്ക് ഷീ ഡിഡ്ൻ്റ് വോണ്ട് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് ഷി വാസ് അണ്ടർ ദ വെദർ ഓക്കെ ഗുഡ് വൺ റിൻഷി She break the ice in the classroom. Break it kind. So she broke the ice in the classroom. Okay. Yes, Shahima, thank you. Feel nanyanet. Go down into flames and all. Okay. Me and my friend are blind date. Blind date another idiom ano. Blind date is not an idiom, I think. ബ്ലൈൻഡ് ഡേറ്റ് ഒരു ഇഡിയം അല്ല ഓക്കെ അർജുൻ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നത് അത് ഇഡിയം ആണ് അതൊരു സെന്റൻസിൽ കൊണ്ടുപോവാ ഐ സീ എ ഫിലിം വൺസ് ഇൻ എ ബ്ലൂ മൂൺ യെസ് ഗുഡ് ഷെഹ്ന ഐ ആം ഡിസൈഡഡ് ടു ബൈ ദ ബുള്ളറ്റ് ആൻഡ് സ്റ്റാർട്ട് ഓൺ ദ വർക്ക്സ് ഹിസ്റ്ററി പ്രോജക്ട് അശ്രിയ ഐ ആം ഡിസൈഡഡ് എന്ന് പറയില്ല ഐ ഡിസൈഡഡ് ടു ബൈ ദ ബുള്ളറ്റ് And start working on history project. Okay, I decided to buy. I am decided in the barilla. I am where in the summit. I am deciding to buy the bullet in Anavaria. Okay. Unnalengil I decided in Anka. Alengil I am deciding in Anka. Okay. It's not my cup of tea. Okay, Sinu, good one. I am bited the bullet in the barilla. No. I am Anna. I am. ബൈറ്റിംഗ് ദ ബുള്ളറ്റ് അല്ലെങ്കിൽ ഐ ബൈറ്റഡ് ദ ബുള്ളറ്റ് ഐ ആം ബൈറ്റഡ് എന്ന് വരില്ല ടെൻസുകളെല്ലാം കൂടെ കുട്ടി കുഴക്കല്ലേ കൺഫ്യൂഷൻസ് ഉള്ളവർ ടെൻസസിന്റെ ഒക്കെ പ്രീവിയസ് ക്ലാസ്സസ് ഒന്ന് കണ്ടിട്ട് വരണേ ഐ ബൈറ്റഡ് ദ ബുള്ളറ്റ് ഫോർ ഇൻ മൈ വാച്ച് റിപ്പയർ നോ ഷമീമ ദ സെന്റൻസ് ഇസ് നോട്ട് ക്ലിയർ അറ്റ് ഓൾ പ്ലീസ് ഡു റീവർക്ക് ആൻഡ് സെൻഡ് ദാറ്റ് ന്യൂസ് ബ്രോക്കൺ മൈ ഹാർട്ട് ബ്രോക്ക് മൈ ഹാർട്ട് എന്നുള്ളത് ഇഡിയം ആണോ ഇസ് ഇറ്റ് എൻ ഇഡിയം നോക്കട്ടെ യാ ബ്രേക്ക് സംവൺസ് ഹാർട്ട് യാ ഇഡിയമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ദാറ്റ് ന്യൂസ് ബ്രോക്കൺ മൈ ഹാർട്ട് പറയില്ല ദാറ്റ് ന്യൂസ് ബ്രോക്ക് മൈ ഹാർട്ട് മതി ബ്രോക്കൺ വേണ്ട ഐ ആം ഇൻ എ ബ്ലൈൻഡ് ആൻഡ് നീഡ് ടു മീറ്റ് ദിസ് ഐ ആം ഇൻ എ ബൈൻഡ് ആൻഡ് നീഡ് ടു മീറ്റ് ദിസ് ഡെഡ് ലൈൻ ബൈൻഡ് ആൻഡ് നീഡ് ബ്ലൈൻഡ് ആൻഡ് നീഡ് എന്നാണോ Need blind. Sentence clear, Ailya. Really, whoever it is, I'm in a bind and need to meet this. I'm in a blind need and now whatever it is, on clear, ain't She didn't attend my call because she was under the weather. Okay, my friend let the cat out of the bag yesterday. Okay, very good. Cat out of the bag means to, enda paraya, ariyade oru secret nammal. വിളിച്ചു പറയുന്നതിനെയാണ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് പറയുന്നത് വളരെ പ്രൈവറ്റ് ആയിട്ട് വെച്ചിരുന്ന എന്തെങ്കിലും കാര്യം അറിയാതെ പുറത്തു വന്ന് പോകുന്നതിനെയാണ് നമ്മൾ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയാം ഓക്കെ പ്ലാൻ ചെയ്യാതെ നമ്മൾ പറഞ്ഞു പോകുന്നതിനെയാണ് ഓക്കെ സർപ്രൈസുകൾ പൊളിയുമ്പോൾ ഒക്കെ നമുക്ക് പറയാം ഓ ദ സർപ്രൈസ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ബിക്കോസ് ദ കാറ്റ് വാസ് ഓൾറെഡി ഔട്ട് ഓഫ് ദ ബാഗ് അങ്ങനെയൊക്കെ പറയാം ഓക്കെ ഐ കാൻ ഗോ ടു ഓഫീസ് ടുഡേ ബിക്കോസ് ഓഫ് അണ്ടർ ദ വെദർ ബിക്കോസ് ഓഫ് അണ്ടർ ദ വെദർ എന്ന് പറയില്ല ബിക്കോസ് ഐ ആം അണ്ടർ ദ വെദർ ഓക്കെ കറക്റ്റ് ചെയ്യട്ടോ അനുഷ്ക ആൻഡ് വിരാത് ടൈഡ് ദ നോട്ട് വെരി ഗുഡ് സിമ്പിൾ സെന്റൻസ് ബട്ട് മേക്ക് സെൻസ് വി ആർ തിങ്കിങ് ഓൾവേസ് സിമിലർ സോ വി ആർ ഓൺ ദ സെയിം പേജ് ഓക്കെ ഗുഡ് ടീന ഐ ആം ഫീലിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ് ആഫ്റ്റർ ഗുഡ് നൈറ്റ് സ്ലീപ്പ് ഓക്കെ ഗുഡ് വൺ ആഫ്റ്റർ മെഡിക്കൽ എക്സാമിനേഷൻ ദ ഡോക്ടർ ഗേവ് മീ എ ക്ലീൻ ബിൽ ഓഫ് ഹെൽത്ത് Clean bill. Let me check. Clean bill of health in the
ഓക്കെ, അതായത് ഹെൽത്ത് പെർഫെക്റ്റ് ആയി എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ബിൽ എന്ന് പറയുക. ആഫ്റ്റർ മെഡിക്കൽ എക്സാമിനേഷൻ ദ ഡോക്ടർ ഗീവ് മി എ ക്ലീൻ ബിൽ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറയുന്നതിനെയാണ് ക്ലീൻ ബിൽ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് കേട്ടോ. മൈ ഫാദർ സ്പിൽ ദ ബീൻസ് അബൌട്ട് ദ ബർത്ത്ഡേ പാർട്ടി. സ്പിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, സോ മൈ ഫാദർ സ്പിൽഡ് ദ ബീൻസ് അബൌട്ട് ദ ബർത്ത്ഡേ പാർട്ടി. ഐ എം ഓൺ ക്ലൗഡ് നൈൻ. ഓക്കെ, ക്ലൗഡ് നൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആവുന്നതിനെയാണ് ഐ എം ഓൺ ക്ലൗഡ് നൈൻ എന്ന് പറയുന്നത്. I spilled the beans during the office meeting. Okay, it was raining cats and dogs since 2 days. Okay, good. Shaheen, how was that possible? How was what possible? Indana. She said, I bought the business last year and so far and so good. She said, I bought the business last year and so far and so good. Umera, clear ailya. Lidiyam evide? Indana lidiyam. I am preparing every day in exam. Amina, again, what is the idiom here? We have been through thick and thin. Good, Shehna. അതായത് നമ്മൾ എല്ലാ ബുദ്ധിമുട്ടുകളിലും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കുറെ. He have been through thick and thin with me. Okay, നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും എന്ന് പറയാനാണ് through thick and thin. I bent over backwards to help my daughter's success. Bent over backward. Bent over backward means to make every effort to achieve something. നമ്മൾ ഭയങ്കരമായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെയാണ് ബെൻഡ് ഓവർ ബാക്ക്വേർഡ് എന്ന് പറയുന്നത്. ഡോട്ടറിന്റെ സക്സസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, ഗുഡ്. ദ ന്യൂ പോളിസി ഇസ് എ ബിറ്റർ പിൽ ടു സ്വാലോ ഫോർ മെനി എംപ്ലോയീസ്. ഓക്കെ, ഗുഡ് സജ്ന. ഓക്കെ, സോ വിത്ത് ദാറ്റ് വിൽ വൈൻഡ് അപ്പ് വിത്ത് ദ സെഷൻ. ഓക്കെ, ആവശ്യത്തിലധികം സെന്റൻസുകൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് ഓരോരുത്തരുടെ തെറ്റ് നോട്ട് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അവർ മാത്രം കറക്റ്റ് ചെയ്യാനല്ല കേട്ടോ, എല്ലാവരും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ലെസൺ ഡിസ്കസ് ചെയ്തു, എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. ഇനിയും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ക്ലിയർ ഇറ്റ് ഹിയർ. കൊളൊക്കേഷൻസുമായി ബന്ധപ്പെട്ടോ, സിനോണിംസ് ആന്റോണിംസുമായി ബന്ധപ്പെട്ടോ, ഇഡിയംസുമായി ബന്ധപ്പെട്ടോ, ഫ്രേസൽ വേർബ്സുമായി ബന്ധപ്പെട്ടോ, ഇഫ് യു ഗോട്ട് എനി ഡൗട്ട്സ് പ്ലീസ് ഡു ക്ലിയർ ഇറ്റ് റൈറ്റ് നൗ. ഐ അറ്റൻഡ് ദ സെമിനാർ എവറി ഡേ. അഖില, ഇതിൽ ഇഡിയം എവിടെ? മൈ പാരന്റ്സ് ആർ മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ക്യൂട്ട് സെന്റൻസ്. ഓക്കെ, ഗുഡ് വൺ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, എപ്പോഴും ഒരുമിച്ചുള്ളത്. ഓക്കെ, പക്ഷേ നമ്മൾ ആ ഒരു മീനിങ്ങിൽ അത് യൂസ് ചെയ്യുമെങ്കിലും ആസ് എൻ ഇഡിയം അതിന്റെ മീനിങ് ദ വൺ ഹു പ്രൊവൈഡ്സ് യു മണി ടു ലിവ് എന്നാണ്. ആ ഓക്കെ, ആ മീനിങ്ങിലാണ് അല്ലെ തീർത്ത് പറഞ്ഞിരിക്കുന്നത്. മൈ പാരന്റ്സ് ആർ മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ഓക്കെ, ദ വൺ ഹു സസ്റ്റെയിൻസ് യു ടു ലിവ്. ഓക്കെ ഓക്കെ, കറക്റ്റ് തീർത്ത. ഓക്കെ, ഐ വാസ് ദ വൺ ഹു മിസ്ഡ്. ഓക്കെ, സോറി. കൊളൊക്കേഷൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണോ? കൊളൊക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ, ഇപ്പോ നമ്മൾ മലയാളത്തിൽ ചില വേർഡ്സ് കോമൺലി പേടല്ലേ, ചൂടുള്ള ചായ, അതിശക്തമായ മഴ, ഇതൊക്കെ എന്താണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പെയർസ് ഓഫ് വേർഡ്സ് ആണ്. അതുപോലെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന കോമൺ കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളൊക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Then down to earth idiom word ആണ്. Yes, down to earth idiom ആയിട്ട് യൂസ് ചെയ്യും. Down to earth എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഹംബിൾ ആയിട്ടുള്ളവരെയാണ് person down to earth എന്ന് പറയാം. Recollect for your exam. Okay, ഇനി example sentences നിങ്ങൾ ഇവിടെ അയക്കണ്ട. My bad idiom അല്ല, my bad എന്ന് പറയുന്നത് എന്റെ തെറ്റാണ് എന്ന് പറയുന്നതല്ലേ. My bad, it's not an idiom, that's a common usage in English. Okay, it's my bad. ഓക്കെ, അത് എന്താണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ, യു എസ് ഇംഗ്ലീഷിൽ എന്റെ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് മൈ ബാഡ്, ഐ എം സോറി, ഇറ്റ്സ് മൈ ബാഡ്, എന്റെ തെറ്റാണ്. ഐ എം റോങ് എന്നതിന്റെ സെയിം മീനിങ് ആണ് മൈ ബാഡ്. കുഡ് യു പ്ലീസ് സേ ആൻ എക്സാമ്പിൾ ഓഫ് കൊളൊക്കേഷൻ? കൊളൊക്കേഷന്റെ എക്സാമ്പിൾ ഹെവി റെയിൻ. ഓക്കെ, ആൻഡ് ഫ്രണ്ട്സ് പ്ലീസ് നെവിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുത്തേ. ക്ലാസ് ഇസ് സ്റ്റിൽ 9 o'clock. Heavy rain, strong coffee, a train to catch. എന്നിങ്ങനെയുള്ള blind date meaning is a date where the two people have never been before. Yes, അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചത് blind date എന്നത് idiom ആണോ എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. Blind date is a blind date an idiom ആണോ എന്നതായിരുന്നു എന്റെ ചോദ്യം. Kind hearted, excellent result, adverb അല്ല നബി. കോമൺലി പെയർഡ് വേർഡ്സിനെയാണ് നമ്മൾ
എവിടെ 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 നവീൻ എവിടെ. കോമൺലി പെയർഡ് വേർഡ്സിനെയാണ് നമ്മൾ പറയുന്നത്. ആഡ്വേർബ് എന്താണ്? നമ്മൾ വേർബ്സിന് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്. ഓക്കെ, ഇപ്പൊ ഹെവി റെയിൻ, അത് അവിടെ ഹെവി എന്നത് ആഡ്വേർബും ആണ്. പക്ഷെ കൊളക്കേഷൻസ് എന്താണ്? കോമൺലി പെയർഡ് വേർഡ്സ്, കോമ്പിനേഷൻസ് ഓഫ് വേർഡ്സ് എന്നാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹാർട്ടി കൺഗ്രാചുലേഷൻസ്, ഡീപ്ലി ഡിസപ്പോയിന്റഡ്, ഡീപ് സ്ലീപ്, സ്ട്രോങ് പില്ലർ, കൈൻഡ് ഹാർട്ടഡ്, എക്സലന്റ് റിസൾട്ട്, എ പീസ് ഓഫ് അഡ്വൈസ്, ഓക്കെ, ഹൈലി റെക്കമെൻഡഡ്, ഹൈലി സജസ്റ്റഡ് എന്നിങ്ങനെയുള്ള വേർഡ്സ് ആണ് നമ്മൾ കൊളക്കേഷൻസ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ നവീൻ? ഇഫ് യെസ് പ്ലീസ്. ഹെവി റെയിൻ ഒരു കൊളക്കേഷൻ ആയിട്ട് പറയുന്നത്. ഹെവി എന്നത് അവിടെ ആഡ്വേർബ് ആണ്. റെയിൻ റെയിനിങ് എന്ന വേർബിന്റെ ആഡ്വേർബ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ഇറ്റ് ഇസ് ഓൾസോ കൊളക്കേഷൻ. ഓക്കെ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ ഹൈറ്റി, ഹൈറ്റി എന്ന് പറയോ? ഉയരമുള്ള ചായ എന്നൊരു യൂസേജ് ഉണ്ടോ? ഓക്കെ, ഹൈ ടീ ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഇറ്റ് ഇസ് എ മീൽ ഈറ്റൻ ഇൻ ലേറ്റ് ആഫ്റ്റർനൂൺ ഓർ ഏർലി ഈവനിങ്. ഓക്കെ, അതായത് ഓക്കെ, നമ്മളിപ്പോ ബ്രഞ്ച് എന്ന് പറയുന്നത് പോലെ, ഓക്കെ, ലേറ്റ് ആഫ്റ്റർനൂൺ ഓർ ഏർലി ഈവനിങ് കഴിക്കുന്ന മീലിനെ ഹൈ ടീ എന്ന് പറയും. ഓക്കെ, ഫൈൻ. ഓക്കെ, ദാറ്റ് വാസ് എ ന്യൂ വേർഡ് ഫോർ മീ. ഹാർഡ് വർക്ക്. എല്ലാം ആഡ്വേർബ് അല്ല, എല്ലാ കൊളൊക്കേഷൻസും ആഡ്വേർബ്സ് ആവണമെന്ന് നിർബന്ധമില്ല. വൈ? ബിക്കോസ് ഇപ്പോ ഗിവ് മീ സം അഡ്വൈസ്, ഗിവ് മീ എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അവിടെ അതൊരു ആഡ്വേർബ് അല്ലല്ലോ. പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് ആഡ്വേർബ് അല്ല. സോ ഓൾ കൊളൊക്കേഷൻസ് ആർ ആഡ്വേർബ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നോ, ദ ഗോർജിയസ് സൺസെറ്റ് വാസ് ട്രൂലി സ്റ്റണിംഗ് ആൻഡ് ഇറ്റ്സ് ലവ്ലി ഹ്യൂസ് കാപ്റ്റിവേറ്റഡ് എവ്രി വൺ. വൗ, ഇങ്ങനത്തെ സെന്റൻസുകളൊക്കെ എവിടെ നിന്നാണ് ഈ റിയൽമിക്ക് കിട്ടുന്നത്? ഇഫ് ഐ ന്യൂ യുവർ നെയിം, ഐ വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ് യു വിത്ത് യുവർ നെയിം. എന്താണ് ഈ റിയൽമിയുടെ ശരിക്കുള്ള പേര്? പ്ലീസ് ഡു ലെറ്റ് മീ നോ. കാർത്തിക. ഓക്കെ, വെരി ഗുഡ് കാർത്തിക. നെക്സ്റ്റ് ടൈം ജോയിൻ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഈ റിയൽമി ഓപ്പോ, അത് ബൈ ഡിഫോൾട്ട് നമ്മുടെ ഫോണിന്റെ പേര് കിടക്കുന്നതാണ്. സോ ഫോണിന്റെ പേര് ഉള്ളവര് അതൊന്ന് മാറ്റി നിങ്ങളുടെ പേരാക്കുക കേട്ടോ. ഓക്കെ, സോ ഐ തിങ്ക് വിത്ത് ദാറ്റ് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർഡ് ആണ് എന്ന് വിചാരിക്കുന്നു. സോ വിൽ ഹാവ് എ ക്വിക്ക് ക്വിസ്, ദാറ്റ് ഇസ് വിച്ച് ഫ്രേസൽ വേർബ് മീൻസ് ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. വിച്ച് ഫ്രേസൽ വേർബ് മീൻസ് ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ്സ് ഗിവ് അപ്പ്. ഇറ്റ്സ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇഡിയം മീൻസ് ടു ഫീൽ സ്ലൈറ്റ്ലി ഇൽ? വെരി ഗുഡ്, എവ്രി വൺ ഹാസ് ഗിവൻ ദ റൈറ്റ് ആൻസർ. അണ്ടർ ദ വെദർ. ചൂസ് ദ സിനോണിം ഓഫ് ആങ്കർ. ചൂസ് ദ സിനോണിം ഓഫ് ആങ്കർ. എന്താ, ഒരാൾ പോലും റൈറ്റ് ആൻസർ പറയാത്ത? നോ നോ നോ. ഭയങ്കര ഫീലിംഗ് ആൻഡ് വയലന്റ് നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിയാണ്. ഭയങ്കര നമ്മുടെ ഇമോഷൻ ആണ് ദേഷ്യം. ഇവിടെ റൈറ്റ് ആൻസർ റേജ് ആണ് കേട്ടോ. ഹി ഇസ് ഇൻ റേഞ്ച്, ഹി ഇസ് വെരി ആംഗ്രി എന്ന് പറയുന്നതും, ഹി ഇസ് ഇൻ റേഞ്ച് എന്ന് പറയും. ആംഗ്രി ആയിട്ടുള്ള എല്ലാവരും വയലന്റ് ആവണമെന്നില്ല. വയലന്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലോ ബിഹേവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വയലന്റ് ആവുക എന്ന് പറയുന്നത്. ദേഷ്യവും വയലന്റും ഡിഫറെന്റ് ആണ്. ഇവിടെ ദേഷ്യത്തിന്റെ സിനോണിം റേജ് ആണ്. ഓക്കെ, റേജ് എന്നുള്ള ഒരു വേർഡ് ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ മാച്ചിങ് മേ ബി വയലന്റ് ആയിരിക്കും. ഓക്കെ, സോ ദ സിനോണിം ഓഫ് ആംഗർ ഇസ് റേജ്. നെക്സ്റ്റ്, ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഡൗട്ട്ഫുൾ. വെരി ഗുഡ്, ഇൻഡിസിസീവ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത, ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു അവസ്ഥ തന്നെ നമുക്ക് പറയാം. ഐ ആം ഇൻ ആൻ ഇൻഡിസിസീവ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഐ ആം ഇൻ എ ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നതും, ഐ ആം ഇൻ ഇൻഡിസിസീവ് സിറ്റുവേഷൻ എന്ന് പറയുന്നതും ദാറ്റ്സ് എക്സാക്ട്ലി ദ സെയിം മീനിങ്. ഓക്കെ, വെരി ഗുഡ്. ഡൗട്ട്ഫുൾ മറ്റ് സിനോണിംസ് എന്താണ്? കൺഫ്യൂഷൻ, അൺസർട്ടീൻ. ഓക്കെ, ഇൻഡിസിസീവ്. നെക്സ്റ്റ് ഇസ് ചൂസ് ദ സിനോണിം ഓഫ് ഫ്രൈറ്റൻഡ്. അപ്സെറ്റ് സാഡിന്റെ സിനോണിം ആണ്. ഫ്യൂരിയസ് അഗെയിൻ ആങ്കറിന്റെ സിനോണിം ആണ്. ഫ്യൂരിയസ്, ടെറിഫൈഡ്, ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റൻഡ് മറ്റൊരു സിനോണിം എന്താണ്? ഫിയർ. ഫിയറിനേക്കാൾ മുകളിൽ നിൽക്കുന്നതാണ് ഫ്രൈറ്റൻഡ്. ഐ വാസ് ഫ്രൈറ്റൻഡ്, ഐ വാസ് അഫ്രെയ്ഡ്, ഐ വാസ് ഫ്രൈറ്റൻഡ്, ഐ വാസ് ടെറിഫൈഡ്. ഓൾ ദീസ് ആർ സിനോണിംസ്. ഓക്കെ,
സോ ഇതൊക്കെ ഉണ്ട്, നമ്മൾ ഡെയിലി ലൈഫിൽ ഗോ ത്രൂ ചെയ്യുന്ന വേർഡ്സ് അല്ലേ. അപ്പൊ നിങ്ങൾ ഇനി സ്വന്തമായിട്ട് ഇതിലൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. യാ, സോ നെക്സ്റ്റ് വീക്ക് വിൽ ബി ലുക്കിംഗ് ഇൻ ടു റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്മെന്റ്. ഈ വീക്ക് നമ്മൾ വൊക്കാബുലറി ആണ് നോക്കിയത്. ഫ്രം ടുമാറോ ഓൺവേർഡ്സ് വിൽ ബി ലുക്കിംഗ് ഇൻ ടു റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ്. അതിൽ ടു ബി സ്പെസിഫിക് വിൽ ബി ലുക്കിംഗ് ഇൻ ടു സ്ട്രക്ചറിംഗ് എസ്സേസ് ആൻഡ് ഫോർമൽ റൈറ്റിംഗ്. അതുപോലെ ഹൗ ടു ഡെലിവർ പ്രസന്റേഷൻ ആൻഡ് ഇംപ്രൂവ് സ്പീക്കിംഗ് ഫ്ലുവൻസി ആൻഡ് പ്രാക്ടീസിംഗ് കമ്മ്യൂണിക്കേഷൻ ബോത്ത് ഇൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെറ്റിംഗ്സ്. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും നെക്സ്റ്റ് വീക്ക് നമ്മൾ നോക്കുന്നത്. സോ വാട്ട് ഐ വോണ്ട് ഇസ് ആരെങ്കിലും നിങ്ങളുടെ ഈ ഒരു ഇഇപിയിൽ പഠിച്ച സംഗതികൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഡെയിലി പഠിക്കുന്ന വേർഡ് ഓഫ് ദി ഡേ, ഇഡിയം ഓഫ് ദി ഡേ, അതെങ്ങനെയൊക്കെ ആണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ജേർണി ഒന്ന് ഇവിടെ പ്രസന്റ് ചെയ്യോ. ഇറ്റ് ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ്. ആർക്കാണൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ കഴിയുക? ചാറ്റ് ബോക്സിൽ സംസാരിച്ചാൽ മതി. ഹു ക്യാൻ കം അപ്പ് ആൻഡ് ടെൽ ഇത്രയും ദിവസത്തെ ഒരു ഇ പി ജേർണി നിങ്ങൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്തത്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, എന്ത് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതുവരെ പഠിച്ചത് ആരുടെയെങ്കിലും റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ സാധിച്ചോ? ഓക്കെ, വെരി ഗുഡ് റാസിക്, ഐ ലവ് യു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അപ്പ്. യെസ്, യു കൻ സ്പീക്ക്. Hi, hi, ma'am. How are you? Fine. I'm good, I'm good. How about you? Yeah, I'm very fine. Okay. My name is Abdul Razik. Actually, I'm from. And then Hello. continue. Yes. Yeah, Give yeah. us. My name is Abdul. I know I'm just introducing myself. My name is Abdul Razik. I'm working in Saudi Arabia. Okay. If there is any mistake, you just please all forgive me. I started with EEP last year. I joined for MBA last Oh, year. Okay, fine. you are So, okay. Your voice is breaking in between, but I think it's fine now. Okay, continue. Okay, fine. Actually, I have a slight internet, disruptions Okay, here. but now it's fine. You can So speak. I started with one day. Joined in the class EEP first day last year, I think. So I heard some kind of things you were teaching. It was, really nice. And the way you told me, the idioms and the word of the day. And normally I used to use everyday life. For example, in my with my colleagues, whenever I'm talking something, I try to put some, break a leg. Under the weather, I'm giving examples. So these kind of things help me a lot. And as you said, whenever I'm alone, I'm walking myself, I'm talking to me, and I become two person, and one will ask a question, and another one So will, you act as two people, right? Yes, two people. Sometimes in the bathroom, role play. I watch my mirror. I watch my mirror, and I will talk myself. And the easy way. You just try to that. I had done in my life. For example, if you watch a movie, and you try to explain the movie in English. To another person or yourself, or right? any scenario, like as you said, normally that's what I'm doing. Whenever I'm traveling myself in car and driving, I speak to myself, me and another person. So I started learning. Now 25-30 started speaking English. I mean, in a normal way. Inshallah, I will, you've already try got a to pretty good improve English. My... I pray and hope you will improve more. നമ്മൾ ആരും എപ്പോഴും, ഐ മീൻ, ഐ എം എ പേഴ്സൺ ഹു ബിലീവ് ദാറ്റ് പെർഫെക്ഷൻ എന്നൊരു സംഗതി ഇല്ല. നമുക്ക് എപ്പോഴും നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഇവിടെ ഓൾറെഡി അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഉള്ള ആൾക്കാരുണ്ടാവും, ബട്ട് അഗെയിൻ വി ആർ ബ്രഷിംഗ് അപ്പ് ഹിയർ ആൻഡ് വി ആർ ഗോയിങ് ടു അഗെയിൻ ആൻഡ് അഡ്വാൻസ്ഡിനേക്കാൾ ഒരു ബെറ്റർ ലെവലിലേക്ക് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് റാസിക് ഫോർ ദിസ്, ഫോർ കമ്മിങ് അപ്പ് ആൻഡ് സ്പീക്കിംഗ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Oh, sorry, you were... Okay, unmute. Sorry, I accidentally mute you. Unmute, Razak.
പോയോ? യു ക്യാൻ അൺമ്യൂട്ട് അഗെയിൻ. സോറി, ഞാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും മ്യൂട്ട് ചെയ്തതായിരുന്നു. ഇഫ് യു കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കാം, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ പറഞ്ഞോ. അതായത് നിങ്ങളെ നിങ്ങളെ ഈ സ്ട്രക്ചർ, മറ്റേ നിങ്ങളൊരു ഹയറാർക്കി ഉണ്ടാക്കിയിരുന്നല്ലോ, ഒരു സ്ട്രക്ചർ നിങ്ങളെ ഈ, പിന്നെ അതിലെ ഇഡിയം അതേപോലെ വേർഡ് ഓഫ് ദ ഡേയും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഐഡിയ ആരാണോ തന്നത് അവർക്ക് എന്റെ ഹാറ്റ്സ് ഓഫ്. അടിപൊളി ഒരു സംഭവം. കാരണം ഇത് നമ്മൾ അറിയാതെ എവ്രി ഡേ നമ്മളിപ്പോ എന്താ പറയുക, എവ്രി ഡ്രോപ്പ് വിൽ മേക്ക് എ യുനോ, ഒരു ഒരു ചൊല്ലില്ല, നമ്മൾ ഓരോ തുള്ളിയും വലിയൊരു സമുദ്രമാവെന്ന് പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും ഈ അന്ന് ഒരിക്കലും മാഡം പറഞ്ഞിരുന്നു, നമ്മള് ബൈ ഹാർട്ട് ചെയ്യല്ല വേണ്ടത്, നമ്മൾ ബ്രോഡൻ ചെയ്യാണ് വേണ്ടത് നമ്മളെ വൊക്കബുലറീസ്, റൈറ്റ്? Exactly. Thank you so much for this. ആ And അത് I അതിന് let the team know. അതിന് ഏറ്റവും ഉപകരിക്കുന്ന സംഭവമാണ് ഈ വേർഡ് ഓഫ് ദ ഡേയും ഇഡിയം. കാരണം ഇത് നമ്മളിങ്ങനെ ഒന്ന് ഒരു ദിവസം പഠിക്കുമ്പോൾ വെരി ഈസിയാണ്, ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു അതെ, സംഭവം നിങ്ങൾ അതിൽ ആ ഒരു ഒറ്റ കൊണ്ടുവന്നത്, പുതിയ മാത്രം നിങ്ങൾ ആ ഒരു ദിവസം വർക്ക്ഔട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് പഠിയും. ബിക്കോസ് ലാസ്റ്റ് കറക്റ്റ് സെഷനിൽ കറക്റ്റ് നമ്മൾക്ക് കറക്റ്റ് വേർഡ് ഓഫ് ദി ഡേ ആൻഡ് ഇഡിയം ഓഫ് ദി ഡേ ആയിരുന്നില്ല, വേർഡ് ഓഫ് ദി വീക്ക് ആൻഡ് ഇഡിയം ഓഫ് ദി വീക്ക് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വൊക്കാബുലറി എക്സ്പാൻഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് ഇഡിയം ഓഫ് ദി ഡേ ആൻഡ് വേർഡ് ഓഫ് ദി ഡേ ആക്കിയത്. ആൻഡ് അത് ഞാൻ എൻ്റെ ഓക്കെ. ഞാൻ ഇതിലെ എന്താന്ന് പറയുന്നത്, നമ്മൾ ഈ അസൈൻമെന്റ് എഴുതാണ്ടായതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരൊറ്റ ക്ലാസ്സും കേട്ടിട്ടില്ല. ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് തുടങ്ങാൻ പോകും. കാരണം ഞാൻ ഈ ക്ലാസ് നമ്പർ 26 വരെയാണ് കറക്റ്റ് നോട്ടും ഇ പി ഡയറി ഒക്കെ ഉണ്ട് എന്റെ കയ്യിൽ. പക്ഷെ ഞാൻ അതിനുശേഷം ഈ അസൈൻമെന്റ്, കാരണം ഞാൻ സൗദിയിലായ കാരണത്താൽ എനിക്ക് ഈ മാസം തീർത്തിട്ട് അസൈൻമെന്റ് അയക്കണം, എന്നാലേ എനിക്ക് നാട്ടിലത് ഓക്കെ, നല്ല കിട്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ അവിടെ പറ്റും. സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയുക, ഏകദേശം കഴിഞ്ഞു, ഒറ്റ അസൈൻമെന്റ് കൂടിയേ ഉള്ളൂ. അപ്പൊ ഞാൻ എവറി ഡേ ഫുൾ ടൈം ഇരുന്ന് എഴുത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 10 ക്ലാസ്, അതായത് ലാസ്റ്റ് വീക്ക് വീക്ക് നമ്പർ 5ഉം 6ഉം ഞാൻ കേട്ടിട്ടില്ല. അത് ഞാൻ ഇൻഷാല്ലാ ഒരു 2 ദിവസം കൊണ്ട് തന്നെ തീർക്കും. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഡെഡിക്കേഷൻ എന്താണ് റാസ്. ഇന്ന് നിങ്ങൾ പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, വെൽ. അപ്പോ റാസിക്ക് കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. സോ റാസിക്ക് പറഞ്ഞ കാര്യങ്ങൾ കഴിയുന്നവർക്ക് അത് ലൈഫിലേക്ക് എടുക്കാം. ഞാനും പറഞ്ഞു ഏറ്റവും ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ് നമ്മൾ നമ്മളോട് തന്നെ. അപ്പൊ ഇനിയിപ്പോ തെറ്റിയാൽ ആരെങ്കിലും കളിയാക്കുമോ എന്നുള്ള സംഗതി വേണ്ട, ഒരു പേടിയും വേണ്ട. ഇപ്പൊ കളിയാക്കിയാലും ഡസൻ മാറ്റർ, നമ്മൾ പഠിക്കുകയാണ്. ബാക്കിയുള്ളവർ എന്താണ് പഠിക്കുക പോലും ചെയ്യാണ്ടിരുന്നായിരിക്കും നമ്മളെ കളിയാക്കുക. സോ അതൊക്കെ വി ഡോണ്ട് ഹാവ് ടു മൈൻഡ്. ഓക്കെ, അപ്പോ നല്ലൊരു ടെക്നിക്കാണ് നമ്മൾ നമ്മുടെ സ്വന്തം വർക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സംഗതി എങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയാ, ഇപ്പൊ ഒരു ചായ ഉണ്ടാക്കുക എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാ, മേക്ക് എ ടീ. ഓ, അങ്ങനെ 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 തന്നെയേ നമ്മൾ പഠിക്കുള്ളൂ. കാരണം നമ്മളിൽ ഇവിടെ അധികം ആൾക്കാരും എന്താ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ചുറ്റുവട്ടത്തില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് എല്ലാവരും മലയാളം മലയാളീസ് ആയിരിക്കാം, മലയാളത്തിലായിരിക്കാം സംസാരിക്കുന്നത്, വീട്ടിലെല്ലാവരും മലയാളം ആയിരിക്കാം. പക്ഷേ നമ്മൾക്ക് ഈ ലാംഗ്വേജിന്റെ ആവശ്യം വരും, വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ അന്ന് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന സംഗതി ഒരു ദിവസം കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ പഠിക്കാൻ പറ്റിയതല്ല. ഓക്കെ, സോ യാ, നിങ്ങൾ എത്രമാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇ പി ജസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്, അല്ലാതെ ഇ പി കൊണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ആവും എന്ന് പറയുന്നില്ല. ഇ പി ഗിവിംഗ് യു ഇസ് ട്രൈങ് ടു ഗിവ് യു ഓൾ ദി ഇൻപുട്സ് യു നീഡ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ഫോർ എനി ഡൗട്ട് ക്ലിയറൻസ് ഐ ആം ഹിയർ. നിങ്ങൾക്ക് വീക്ക്ലി സെഷൻസിൽ അത് ചോദിക്കാം. ഓക്കെ, സോ വൊക്കാബുലറി ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ലിസണിംഗ് സ്കിൽ ക്യാൻ ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകളോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വാച്ച് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. ഇറ്റ്സ് ബാഡ് ഫോർ ഐസ്, ബട്ട് കേൾക്കാൻ ഇറ്റ്സ് ഫൈൻ. സോ ഇപ്പൊ യൂട്യൂബിൽ വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾ അത് കാണണ്ട, കേൾക്കുകയാണെങ്കിലും ഓക്കെയാണ്. പോഡ്കാസ്റ്റുകളോ എന്തെങ്കിലും കുറച്ച്, ഇനിയിപ്പോ നമ്മൾ ബേസിക്സ് കഴിഞ്ഞു, അഡ്വാൻസ്ഡിലേക്ക് എത്തി, അപ്പൊ ഇച്ചിരി കട്ടി കൂടിയ കാര്യങ്ങൾ നോക്കി തുടങ്ങാം കേട്ടോ. ഓക്കെ, നമ്മൾക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കേട്ട് നോക്കുക. നേരത്തെ അബ്ദുൾ റാസിഖ് പറഞ്ഞ വേറൊരു കാര്യം, എന്തെങ്കിലും ഒരു വീഡിയോ, മൂവി കാണാൻ പറ്റുന്ന ഒരു മൂവിയോ, അതല്ല ഇനിയിപ്പോ മൂവി കാണാൻ താല്പര്യമില്ലാത്തവർ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ നിങ്ങളോട് തന്നെ പറയുക. മറ്റൊരു ഗുഡ് ടെക്നിക്ക് ഇസ് നിങ്ങളുടെ വോയിസ് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ രണ്ടാമത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, സോ യാ, വിത്ത് ദാറ്റ് ഐ ആം വൈൻഡിംഗ് അപ്പ്. സീ യു ഓൾ നെക്സ്റ്റ് വീക്ക്. ടേക്ക് കെയർ ആൻഡ് ഡു ഓൾ ദി ആക്ടിവിറ്റീസ്. ആൻഡ് എ ജെന്റിൽ റിമൈൻഡർ, വീക്ക് 6 വീക്ക്ലി അസൈൻമെന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, കീപ് പ്രാക്ടീസിംഗ് ആൻഡ് സ്റ്റേ ക്യൂരിയസ്. താങ്ക് യു സോ മച്ച്. യു മേ ഓൾ ലീവ്. ആൻഡ് ടുഡേ ഐ അച്ചീവ്ഡ് മൈ ഗോൾ ഓഫ് completing the class right at 9 o'clock.
എല്ലാ ദിവസവും നമ്മൾ 9, 10, 9, 20 ഒക്കെ ആവാറുണ്ട്. താങ്ക് യു സോ മച്ച്. യു ആൾ നെക്സ്റ്റ്.